അവസാനമായി ഞാൻ പറയുകയാണ് ശിവ, അനിഖയെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. ഇനി ഒരു പക്ഷേ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്റെ അനിയൻ ഒരു മോഷ്ടാവൊന്നുമല്ല. നീ ആ നെക്ലസ് മോഷ്ടിച്ചോ? ആരാണവൻ? അവന്റെ പേരെന്താന്ന് പറ. ഞാൻ അവനെ വെറുതെ വിടില്ല. അവൻ ആരായാലും ശരി. Who's that person? ഓംകാര, ഓംകാര, അവനാണ് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്ത് തോന്നിയാസാ നിങ്ങൾ വിളിച്ചു പറയുന്നത്? ശിവൻ, ഞാൻ തോന്നിയാസല്ല പറയുന്നത്. ഞാൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇതൊന്ന് നോക്ക്, ഇതൊന്ന് നോക്ക്. എന്റെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഈ നിൽക്കുന്ന ഓംകാര എന്നോട് എന്നെ കാണിച്ചെന്ന് കണ്ണു തുറന്ന് നോക്ക്. പ്ലീസ്, എടാ, എന്തിനു വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു നീ അങ്ങനെ ചെയ്തത്? മകന്റെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നതോ പോട്ടെ, മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ നീ? കുറച്ച് കൂടിപ്പോയി വല്ലിച്ച. വല്ലിച്ചനെ എങ്ങനെ വിശ്വസിക്കാൻ സാധിച്ചത്? ഹോമിന് ഇത്രയും തരം താഴാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ ഇതിന്റെ ഇടയ്ക്ക് വരാതിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും വരും വല്ലിച്ച. ആരെങ്കിലും എന്റെ അനിയന്റെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇടയ്ക്ക് വരും. ആ വീഡിയോ കണ്ടിട്ടല്ലേ വല്ലിച്ചൻ ഇത്രയും പറയുന്നത്. ഇനി സാക്ഷാൽ ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഹോം അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇതിവിടെ പറഞ്ഞത് ശ്വേതയല്ലേ? ഓമിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ശിവൻ, എന്റെ കയ്യില് തെളിവുണ്ട്. ആ തെളിവ് നിങ്ങൾ രണ്ടുപേരും കണ്ടതല്ലേ? എനിക്ക് ആ തെളിവുകളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഞാനും ഇത് വിശ്വസിക്കില്ല. എന്റെ ഓംകാരയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. വെറുതെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. നീയാണ് ഇവൻ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തത്. ആ ശ്വേതയ്ക്കെതിരെ അവന്റെ മനസ്സിൽ അത്രമാത്രം വിഷമാണ് നീ കുത്തി നിറച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. സ്റ്റോപ്പ് ഇറ്റ് ദേവൻ. കുറ്റം ആരോപിക്കുന്നതിന് മുമ്പ് പറയുന്നത് എന്താണെന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് വെറും ആരോപണമല്ല, ഇതാണ് സത്യം. നിന്റെ സ്നേഹവും ഇവന്റെ സപ്പോർട്ടും ആണ് അവനെ വഴിതെറ്റിച്ചത്. എന്നാൽ അങ്ങനെയല്ല വല്ലിച്ച. ഓമിന്റെ വഴി തെറ്റിയിട്ടില്ല. എന്റെ ഓമുണ്ടല്ലോ, അവൻ ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല മകന്. ഇങ്ങനെ ഒരു മകനുണ്ടായാൽ ഈ ലോകത്തിലെ ഏത് അച്ഛനും അഭിമാനിക്കാനാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വല്ലിച്ചന് വല്ലിച്ചന്റെ മകനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വളരെ വലിയ ബിസിനസ് മാൻ അല്ലേ വല്ലിച്ചൻ? പക്ഷെ വല്ലിച്ചന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഒരു കാര്യം അറിയില്ല.
അതെന്താന്ന് വെച്ചാൽ സ്വർണവും പിത്തളയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണം. നീ എന്താ ഒന്ന് മിണ്ടാ നിൽക്കുന്ന ഓം? അവിടെ നടന്ന കാര്യം എന്താണെങ്കിലും അത് തുറന്നു പറയേ. ഈ സ്ത്രീ പറയുന്ന മുഴുവൻ കള്ളാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഓം. യു ജസ്റ്റ് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളെ വിശ്വാസമുള്ളടത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാ നമ്മളെ വിശ്വാസമില്ലാത്തടത്ത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? ായീകരിക്കാൻ കയ്യിലൊന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഡയലോഗ് അടിക്കാനല്ലേ പറ്റൂ? അവന്റെ ആ മൗനം തന്നെയാണ് അവൻ ഇത് ചെയ്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. ഹോം ഗിൽറ്റ് ആയതുകൊണ്ടല്ല മൗനം പാലിക്കുന്നത്. ഹോം ഒന്നും മിണ്ടാത്തതിന് കാരണം അവന്റെ മനസ്സിന് മുറിവേറ്റത് കൊണ്ടാണ്. വല്ലാത്ത ആഴത്തിലുള്ള മുറിവ്. കാരണം അവന്റെ സ്വന്തം അച്ഛനാണ് അവനെ അക്യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ് ശിവ, സ്റ്റോപ്പ് പ്രൊട്ടക്റ്റിംഗ് ഹിം ഓൾ ദി ടൈം. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ജോലിയാണ് ഇപ്പൊ ശിവൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകനിൽ ഒട്ടും വിശ്വാസമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ വിശ്വാസമില്ലേ? ഒട്ടുമില്ല. ഇവിടെയുള്ള ആരെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഹാപ്പി നൗ? സത്യം പറഞ്ഞ ഈ വീട്ടില് എനിക്കിപ്പൊ ശ്വാസം മുട്ടാൻ തുടങ്ങിയിരിക്കുക. യു ആർ റൈറ്റ്. ഈ റിലേഷനിൽ യാതൊന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഭാരം ചുമക്കുന്ന എന്തിനാ? എന്റെ സ്വന്തം മകൻ, അവനെന്നെ അച്ഛാന്ന് വിളിക്കാൻ മടിയാ. അങ്ങനെ വിളിക്കാൻ അവന് പ്രോബ്ലം ആണത്രേ. പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നത്? സോ ഐ ഹാവ് ഡിസൈഡഡ്, ഇനി ഈ ബന്ധത്തിന്റെ ഭാരം ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നില്ല. ജാനകി ആൻഡ് മീ, വി ആർ ഓവർ. ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായി ചെയ്യുന്നത്? ദേഷ്യത്തിൽ വെറുതെ ഇത്രയും വലിയ തീരുമാനമൊന്നും എടുക്കരുത്. തീരുമാനം എടുത്തു കഴിഞ്ഞു ശിവ. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവൻ പ്രവർത്തിച്ചെങ്കിൽ ഇവന്റെ കൂടെ താമസിക്കാൻ എനിക്ക് കഴിയില്ല. ഇവൻ എന്റെ മകനല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവന്റെ ജീവൻ എടുത്തേനെ. പ്ലീസ് ദേവേട്ടാ, ഞാൻ ഏട്ടനോട് റിക്വസ്റ്റ് ചെയ്യാം, ദയവേത് ഈ സമയത്ത് വീട് വിട്ടു പോവരുത്. ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് അറിയണം. അത് അറിയുന്നവരെ ഏട്ടൻ ഇവിടുന്ന് പോവരുത്. ആ തീരുമാനം എന്തെന്ന് അറിയുന്നവരെ വല്ലിച്ചൻ ദയവീത് ഒരു സ്റ്റെപ്പ് എടുക്കരുത്. ഇത് ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് വല്ലിച്ച. വല്ലിച്ചൻ ഇന്ന് ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയാൽ ആയിരം കഥകളായിരിക്കും പുറത്ത് പ്രചരിക്കുക. പിന്നെ വല്ലിച്ചൻ അറിയാത്ത കാര്യമല്ല, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് നേരെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ബിസിനസ്സിനെയാണ്. അതുപോലെ ഇന്ന് വൈകുന്നേരം ആ ഗസ്റ്റ് വരുന്നുണ്ട്. വല്ലിച്ചനും അവരുമായിട്ടുള്ള റിലേഷൻ പെട്ടെന്ന് ഇല്ലാതാക്കാൻ വല്ലിച്ചൻ ആഗ്രഹിക്കുന്നുണ്ടോ? വലിച്ച പ്ലീസ്, എനിക്ക് കുറച്ചുകൂടി സമയം താ. ഐ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്, ഐ പ്രോമിസ് യു. ഇവിടെ ഇനി ഒരു നിമിഷം പോലും കഴിയുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ശ്വേത. ബട്ട് ഐ പ്രോമിസ് യു, ഈ ദേവനുള്ളിടത്തോളം കാലം നീ ഇവിടെ അബ്സല്യൂട്ട്ലി സേഫ് ആയിരിക്കും.
അയ്യേ, ഈ ശ്വേത എത്ര ചീപ്പാണെന്ന് കണ്ടില്ലേ ശിവൻ? എത്ര ഭംഗിയായിട്ട് അവൾ ഓമിനെ കുടുക്കിയത്. എന്നിട്ട് ഓം എന്താ ശിവൻ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നത്? ശിവൻ, എനിക്ക് തന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഇല്ല അനഘ, നിനക്ക് എന്റെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഈ അനുഭവിക്കുന്നത് എന്റെ അനിയനാണ്. നീ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ശിവൻ, ഞാൻ ഇടയ്ക്ക് കയറിയൊന്നും പറഞ്ഞതല്ല. തന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ. അനിക, വേണ്ട വേണ്ട, സംസാരിക്കണ്ട. അനിക അതിന്റെയും ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഒരു പെണ്ണ് എനിക്കും എന്റെ സഹോദരന്മാർക്കും ഇടയിൽ വന്ന അതിനു ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പ്രശ്നവും വേണ്ട. അതുകൊണ്ട് ആരും വരണ്ട. അതിന് ഞാൻ നിങ്ങൾക്കിടയിൽ കയറി ഒന്നും ചെയ്തില്ലല്ലോ. നീ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അനിയന്മാരെക്കാൾ വലുതായിട്ട് എനിക്ക് ലോകത്തിൽ മറ്റൊന്നുമില്ല. അനിക, എന്റെ അനിയന്മാര് എനിക്ക് ജീവന. എനിക്ക് മോമറൂവിനിടയിൽ ആര് വന്നാലും എനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തന്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. തന്റെ ജീവിതത്തില് ഓമിന്റെയും റൂവിന്റെയും സ്ഥാനം എന്താന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ സന്തോഷിക്കുമ്പോഴാണ് താനും സന്തോഷിക്കുന്നത്. അവർക്ക് വേദനിച്ച തനിക്കതിനേക്കാൾ വേദനിക്കും. ശരിക്കും താനപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെയാകും. ഈ തള്ളുപിള്ളേച്ചൻ പൂച്ചക്കണ്ണൻ ശിവൻകുട്ടി ശരിക്കും അപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടിയെ പോലെയാ. തനിക്കെല്ലാവരുടെയും കാര്യത്തിൽ കരുതലുണ്ട്. പക്ഷെ സ്നേഹം ഓമിനോടും റൂവിനോടുമാണ്. ഏട്ടെന്ന് പറഞ്ഞ ഇങ്ങനെയായിരിക്കണം. അത് തന്നെ കണ്ടാ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ സച്ചിനെ സ്നേഹിക്കുന്നതും താൻ ഓമറുവിനെ സ്നേഹിക്കുന്ന പോലെയാ. അപ്പൊ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെയോ കോമൺ ആയിട്ടുണ്ട്. അനിയന്മാരോടുള്ള സ്നേഹം. സഹോദരങ്ങൾ വെറും ഒരു ബന്ധമല്ല, നമ്മുടെ ശക്തിയാണ്. അതിപ്പോ തന്റെ അടുത്ത് 2 ശക്തികളാണുള്ളത്. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളും ശിവൻ. ഇനിയിപ്പോ ശരിയായില്ലെങ്കിൽ തന്നെ എന്താ, താൻ ശിവന് ഒബ്രോയല്ലേ? തനിക്കെല്ലാം ശരിയാക്കാൻ കഴിയും ശിവൻ. ശിവൻ ഒബ്രോയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അല്ലേ? സത്യശിവൻ, ഈ ശിവൻ ഒബ്രോയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ അനിക്കെന്നും പ്രണയമെന്ന വാക്ക് കേൾക്കുന്നത് പോലും വെറുപ്പായിരുന്നു. താനാണ് എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. ഒഴിഞ്ഞു പോകാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. അറിയാതെ സ്നേഹിച്ചു പോയി. ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നുണ്ട് തന്നിൽ നിന്നും കഴിയുന്നത്ര അകല. ഇതെങ്ങും എത്തില്ലെന്നറിയാം. എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു വഴിയും കിട്ടുന്നില്ല. ഇനിയുള്ള നിങ്ങളുടെ ഓരോ ചുവടുകളും സൂക്ഷിച്ചാവണം. ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ഇത്തവണ എന്തായാലും അനിഖയ്ക്ക് വേണ്ടി വാദിക്കാൻ ശിവൻ തയ്യാറാവില്ല. എന്റെ ക്രച്ച് ഇതെവിടെ പോയി? ഇത് സംഭവിക്കേണ്ടത് തന്നെയാ. ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ നിന്ന് അവർക്കെതിരായിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആർക്കും ഒരു സംശയവുമില്ല. എത്ര എളുപ്പത്തിലാണ് ഈ ഒബ്രോയ്സ് നമ്മുടെ വലയിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ നശിപ്പിച്ച് ഇല്ലാതാക്കണം. അനിക, ഒരു കാര്യം ഞാൻ ചേച്ചിയോട് വീണ്ടും പറയാ. അനിക നമ്മുടെ പ്ലാനുകൾക്ക് വളരെ വലിയൊരു ഭീഷണിയാണ്. എന്നാണോ ശിവനും അനികയും തമ്മിൽ നിയമപരമായി പിരിയുന്നത്, അതുവരെ നമുക്ക് ക്ഷീണമായിരിക്കും. നമ്മുടെ എല്ലാ പ്ലാനുകളും ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. ശ്വേത ചേച്ചിക്കും തോന്നിയിട്ടുണ്ടാവുമല്ലോ, ഈയിടെയായി ശിവനും അനികയും തമ്മില് കുറച്ച് വല്ലാതെ അടുത്തിട്ടുണ്ട്. അവനെ കുറിച്ച് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല.
ശിവൻ ഒബ്രോയിയെ നിലയ്ക്ക് നിർത്താനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ ഓരോ ചുവടുകളും സൂക്ഷിച്ചാവണം. ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ഇത്തവണ എന്തായാലും അനിഘയ്ക്ക് വേണ്ടി വാദിക്കാൻ ശിവൻ തയ്യാറാവില്ല. ഒരിക്കലെങ്കിലും അവൾ തനിച്ചായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. ശിവനും അനിഘയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴാൻ അധികം താമസം വേണ്ടിവരില്ല. You should be. എന്താ ശിവ, നീ ഓംകാരെ തിരഞ്ഞു നടക്കുകയാണോ? നിനക്ക് വല്ലാത്ത ഭയം ഉണ്ടല്ലേ? Enough, Mrs. Krishna. Blackmailing അങ്ങ് നിർത്തിയരെ. ആരെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്കിഷ്ടം അത് ചെയ്തു കാണിക്കുന്നതാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നിന്നെ സ്വാധീനിക്കുന്നില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശിവ. ഒരു നാണവും മാനവും ഇല്ലാതെ അവൾ എൻ്റെ മകളുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ നോക്കുക. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല. വേണ്ടി വന്നാൽ ദിയേയും നിന്റെ കുഞ്ഞിനെയും അവൾ കൊല്ലാൻ വരെ ശ്രമിച്ചെന്നിരിക്കും. എന്നിട്ട് നീ അവളെ സപ്പോർട്ട് ചെയ്യുകയാണോ ശിവ? ദിയയുടെ അമ്മ എന്ന നിലയ്ക്ക് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ എനിക്കാവില്ല. എന്നായാലും നീ എൻ്റെ മരുമകനാകാൻ പോകുന്നവനാ. അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുക, അനിഘയെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തുന്നതാ നിനക്ക് നല്ലത്. എന്റെ വാക്കിന് വില കൊടുക്കാതെ ഇനിയും നീ ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അത് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഓംകാരിയെ കുറിച്ചുള്ള രഹസ്യം ഞാൻ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തും. എന്തു പറ്റി ദിയേ? സച്ചിനെ എന്തിനാ നീ വഴക്ക് പറയുന്നേ? അയ്യോ മുത്തശ്ശി, ഞാനിവനെ വഴക്ക് പറഞ്ഞതൊന്നുമല്ല, ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചതാ. ആക്ച്വലി ഞാൻ നോക്കുമ്പോ ഇവൻ എന്റെ റൂമിന്റെ മുമ്പിൽ കിടന്ന് കറങ്ങുന്നു. എന്നിട്ട് അവൻ എന്റെ റൂമിനകത്തേക്ക് കയറി. എന്തിനാന്ന് ചോദിച്ചപ്പോ ക്രച്ച് എടുക്കാൻ വന്നേന്നാ പറഞ്ഞേ. അതിലെന്താ ഇത്ര തെറ്റ്? ഇവന് ഈ വീട്ടിൽ തന്നെയാ താമസിക്കുന്നത്, അതുകൊണ്ട് ഇവൻ എവിടെ വേണേലും കേറാം. ഓ മൈ ഗോഡ്, പിങ്കി മോം എന്റെ നെക്ലേസ് മോഷ്ടിച്ചത് ഇവനാണെന്ന് എനിക്ക് ഉറപ്പാ. സച്ചിൻ, നീ ആ നെക്ലേസ് മോഷ്ടിച്ചായിരുന്നു. ദിയമോളെ, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്നുകൂടെ റൂമിലൊക്കെ ഒന്ന് പോയി നോക്ക, അവിടെ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? പിങ്കി മോം, ഞാൻ ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ നോക്കി, കാണാത്തോണ്ട ഞാൻ മോമിന്റെ അടുത്തേക്ക് വന്നത്. അവിടെ എങ്ങുമില്ല. ദിയ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആ ഡയമണ്ട് ആരോ മനഃപൂർവ്വം മോഷ്ടിച്ചതാ. അങ്ങനെ ആര് കെട്ടെടുക്കാനാ? ഇവിടെ അങ്ങനെ ആരും കെട്ടെടുക്കൊന്നുമില്ല. അത് നമ്മള് വീട്ടുകാരും സെക്യൂരിറ്റീസും ഒക്കെ ഇവിടെ ഉള്ളപ്പോ. ആക്ച്വലി പിങ്കി മോം, ശ്വേത ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഐ ആം ഷുവർ ഇതാരും മോഷ്ടിച്ചതാ. ഓ മ
ഗോഡ്, പിങ്കി മോം എന്റെ നെക്ലേസ് മോഷ്ടിച്ചത് ആരാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നിന്റെ തലയ്ക്ക് സുഖമില്ല ദിയേ, നീ ഏത് വകുപ്പിലാ എന്റെ സച്ചിന്റെ മേൽ കുറ്റം ചുമത്തുന്നത്? ഞാൻ കട്ടെടുത്തിട്ടില്ല ചേച്ചി. റിയലി സച്ചിൻ, അപ്പൊ നിനക്ക് എന്റെ റൂമിന്റെ മുമ്പിൽ എന്തായിരുന്നു കാര്യം? പിങ്കി മോം, സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. അവന്റെ ക്രച്ച് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് റൂമിന്റെ മുമ്പിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ക്രച്ചിന് എന്താ കാലുണ്ട് എന്റെ റൂമിലേക്ക് നടന്നു വരാൻ? യു നോ വാട്ട്, ഐ ആം ഷുവർ ഇവൻ തന്നെയാണ് എന്റെ നെക്ലേസ് മോഷ്ടിച്ചത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ അനിയൻ ഒരു മോഷ്ടാവല്ല, അവൻ ആരുടെയും നെക്ലേസും ആവശ്യമില്ല. ഓ മതി മതി, കുറച്ച് മര്യാദക്ക് സംസാരിക്ക. ഇവൾ ഇവിടുത്തെ മരുമോളാ. നീ പറയുന്ന ഒരു വാക്ക് പോലും ഇവിടെ ഉള്ളവര് വിശ്വസിക്കില്ല. അത് ശിവൻ കണ്ടില്ലേ, ഈ സച്ചിൻ എന്റെ നെക്ലേസ് മോഷ്ടിച്ചു. അത് ഞാൻ അവനോട് ചോദിക്കാൻ ചെന്നപ്പോ ഈ അനിക എന്നോട് ചൂടായി കൊണ്ടുവരുക. ഞാൻ ഇനി എന്ത് ചെയ്യും? പ്ലീസ് ഇവനോട് എന്റെ ഡയമണ്ട് നെക്ലേസ് എവിടെയാണെന്ന് ചോദിക്കേ. ശിവൻ, ഇവളെന്തൊക്കെയാ വിളിച്ചു പറയുന്ന? സച്ചിൻ എന്തിനാ അവളുടെ നെക്ലേസ് മോഷ്ടിക്കുന്നത്? സച്ചിനെ തനിക്കറിയാലോ. എന്റെ സച്ചിൻ നിരപരാധിയാ, അവൻ അതിന്റെ ആവശ്യമില്ലെന്ന് താൻ തന്നെ അവളോട് പറ. സച്ചിൻ, നീ ആ നെക്ലേസ് മോഷ്ടിച്ചായിരുന്നു. ശിവൻ, അനിക, ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. സച്ചിൻ, നീ ഇവരുടെ തമാശയ്ക്ക് എന്തെങ്കിലും ചെയ്താണെങ്കിൽ അത് പറഞ്ഞോ. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഒരു കള്ളന് ഞാനാ മോഷ്ടിച്ചെന്ന് തുറന്നു പറയാറില്ല. ശിവൻ, ഇവൻ നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല. ചെയ്ത കുറ്റം ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല. എനിക്കിവനെ ശരിക്കൊന്ന് പരിശോധിച്ചേ പറ്റൂ. മിണ്ടിപ്പോകരുത്. എന്റെ സച്ചിൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി ഒരു പരിശോധനയുടെ ആവശ്യമില്ല. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ശിവ, അനിഘയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നിർത്തുന്നതാ നല്ലത്. എന്റെ വാക്കിന് വില കൊടുക്കാതെ ഇനിയും നീ ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഓംകാരിയെ കുറിച്ചുള്ള രഹസ്യം ഞാൻ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തും. ശിവൻ, താൻ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? സച്ചിൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് തനിക്കറിയില്ലേ? കള്ളനല്ലെങ്കിൽ പരിശോധിക്കാൻ പോവാന്ന് പറയുമ്പോ എന്തിനാ പേടിക്കുന്നേ? പിങ്കി, സച്ചിൻ ഈ വീട്ടിലെ അതിഥിയാണ്. അതിഥികളെ ബഹുമാനിക്കാണ് വേണ്ടത്, അല്ലാതെ നാണം കെടുത്തിയല്ല. ഓഹോ, ജാനകിയെടുത്തി ഞാൻ ഇത് തന്നെ പറയുന്ന. ഇവൻ കുട്ടിയാ, ദരിദ്രന് ചെറിയൊരു ആഗ്രഹം തോന്നിക്കാണും. ദാരിദ്ര്യം മനുഷ്യരെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുന്നേ. അനിക പറഞ്ഞിട്ടാണോ ഇവൻ ഇതൊക്കെ ചെയ്തതെന്ന് ആർക്കറിയാം? പിങ്കിയാണ്ടി, ഞങ്ങള് ദരിദ്രരാണെന്നുള്ള സത്യം, പക്ഷെ മോഷ്ടാക്കളല്ല. സച്ചിനെ പരിശോധിക്കും. ശിവൻ, താൻ എന്താ പറഞ്ഞത്? സച്ചിൻ മോഷ്ടിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പരിശോധിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ദിയുടെ സംശയവും മാറിക്കോളൂല്ലോ. ഇത് ദിയുടെ സംശയമല്ല, ഞങ്ങളുടെ മേലുള്ള അവിശ്വാസമാണ്. ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യം വിശ്വാസമല്ല, ഈ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷനാണ്. അനിക ചേച്ചി, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, സത്യം ഞാൻ പറയുന്നേ. ഞാൻ എന്താ ചെയ്യുന്നെന്ന് കണ്ടില്ലേ? തനിക്ക് എങ്ങനെ ഇത് അനുവദിക്കാൻ കഴിയുന്നു? എന്റെ സച്ചിൻ ഒന്നും മോഷ്ടിക്കാൻ കഴിയില്ല. ഇവന്റെ കയ്യിലില്ല.
കഴിഞ്ഞു. ഇപ്പൊ സമാധാനമായല്ലോ. തനിക്ക് ഓംകാരയോടുള്ള വിശ്വാസം പോലെ എനിക്ക് എന്റെ സച്ചിനോടുള്ള വിശ്വാസം. പിങ്കി ആന്റി, ഞാൻ ഇന്നും ആന്റിയെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇന്നിങ്ങനെ സംഭവിച്ചപ്പോ ആന്റി അത് നോക്കി നിന്നില്ല. എന്തിനു പറയണം, വിശ്വാസം ദൃഢമാണെങ്കിൽ അവിടെ സംശയത്തിന്റെ നിഴല് പോലും വീഴില്ല. പക്ഷെ സംശയം ഉള്ളിടത്ത് പിന്നീട് ഒരിക്കലും വിശ്വാസം ഉണ്ടാവില്ല. വാ സച്ചിന്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അനിക്ക്, നിന്നെ കണ്ടോണ്ടല്ലേ നിന്റെ അനിയനും വളരുന്നത്. പരിപാടിയല്ലേ രണ്ടും കൂടി കാണിച്ചത്? രണ്ടിന് താമസിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീട്ടിൽ ഇടന്നില്ലേ? എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ മോഷണം തുടങ്ങിയോ? ഭഗവാന്റെ കൃപ കൊണ്ടാ മാല ഇപ്പൊ തിരിച്ചിട്ടിയത്. മോഷണം കയ്യോടെ പിടിച്ചത് നന്നായി, അല്ലെങ്കിൽ എന്തൊക്കെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോണ്ടോ എന്ന് ആർക്കറിയാം. രണ്ടിന്റെ മുറി പരിശോധിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. വേറെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു? ഇല്ല, ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല ആന്റി. മോനെ, കുറച്ചു കഴിയുമ്പോ ഇവിടെ പോലീസ് വരും, ഇതൊക്കെ അവരോട് പറഞ്ഞാ മതി. ചേച്ചി, ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ശിവൻകുട്ടി, പോലീസിനെ ഫോൺ ചെയ്യ്. വേണ്ട ആന്റി. ശിവൻ, സച്ചിൻ മോഷ്ടിച്ചിട്ടില്ല. സച്ചിൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് തനിക്കറിയില്ല. എല്ലാം മനസ്സിലാക്കിയിട്ടും താൻ എന്താ ഇങ്ങനെ ഒന്നും വേണ്ടാതെ നിൽക്കുന്ന. ഈ കള്ളക്കണ്ണീരുണ്ടല്ലോ, ശിവൻകുട്ടിയെ പിന്തിരിപ്പിക്കാൻ കഴിയും, അല്ലാതെ എന്റെ അടുത്ത് നടക്കില്ല. അവന് പോലീസിനെ വിളിച്ചു വരുത്താൻ കഴിയില്ലെങ്കിലേ ഞാനവരെ വിളിച്ചു വരുത്താം. ശിവൻ വേണ്ടെന്ന് പറ, ശിവൻ ആന്റിയോട് വേണ്ടെന്ന് പറ, പോലീസിനെ വിളിക്കരുത്. ശിവൻ, എന്റെ സച്ചിൻ മോഷ്ടിക്കില്ലെന്ന് തനിക്കറിയില്ലേ. ശിവൻകുട്ടി, നീ ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. പോലീസ് വന്നു കഴിയുമ്പോ രണ്ടിന്റെയും വയന്ന് സത്യങ്ങൾ പുറത്തു വരും. മോമന് ശരിയാണെന്ന് തോന്നുന്നത് മോം ചെയ്തു. വേണ്ട പിങ്കി മാം.
നമ്മുടെ സാധനം ഇപ്പൊ തിരിച്ചു കിട്ടിയല്ലോ. സോ ലെറ്റ് ഇറ്റ് ബി. ആൻഡ് ഓഫ് കോഴ്സ് പോലീസിനെ ഒക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാ അത് ഈ വീടിന്റെ അന്തസ്സിനെ ബാധിക്കും. സോ എനിക്ക് അതിനൊന്നും ആഗ്രഹമില്ല. ഐ വിൽ ബി ഓക്കെ, ബട്ട് ഈ തെറ്റിന് പിന്നെ എന്നോട് ക്ഷമ ചോദിക്കണം. കണ്ടോ, ഇതാ എന്റെ മരുമോള്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഇവള് മാപ്പ് കൊടുത്തില്ലേ? എന്റെ ദിയമോൾക്ക് ഈ കുടുംബത്തിന്റെ അഭിമാനത്തെ പറ്റി ചിന്തയുണ്ട്. ഇതൊക്കെയാണ് കുടുംബത്തിൽ പറഞ്ഞവരും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം. ചെല്, ദിയമോളോട് ക്ഷമയോദിക്ക. സച്ചിൻ ആരോടും ക്ഷമ ചോദിക്കില്ല. സച്ചിൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ക്ഷമ ചോദിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ പോലീസ് വരും. അവനും പകരം ഞാൻ മാപ്പ് ചോദിക്കാം. സോറി ദിയ. ഫോർ വാട്ട്? അനിക്ക് നീ എന്നോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ചോദിക്കേ. അല്ല, ഒന്നും മനസ്സിലായില്ലേ? ഇറ്റ്സ് ഓക്കെ, ഞാൻ മനസ്സിലാക്കി തരാം. ലുക്ക് അനിക, ഞാൻ പറഞ്ഞുതരാം. ദിയെ, ഇന്നെന്ത് സംഭവിച്ചോ, ഇന്നേ വരെ എന്തൊക്കെ സംഭവിച്ചോ, അതിനെല്ലാം ഐ എം റിയലി റിയലി സോറി. നിന്റെ അടുത്ത് ഞാൻ വല്ലാതെ മിസ്ബിഹേവ് ചെയ്തതിനും ആവശ്യമില്ലാതെ ഞാൻ നിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതിനും എല്ലാത്തിനും ഐ എം റിയലി സോറി. ഇന്നു മുതൽ നിന്നോട് ഒരു കാരണവശാലും മിസ്ബിഹേവ് ചെയ്യില്ലെന്നും നിന്റെ ഒരു കാര്യങ്ങളിലും ആവശ്യമില്ലാതെ ഇന്റർഫിയർ ചെയ്യില്ലെന്നും പറയണം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ? എന്നാ പറഞ്ഞു തുടങ്ങിക്കോ. I'm sorry, dear. എന്റെ എല്ലാ വെട്ടിത്തങ്ങൾക്കും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കും. ഇനി മേലിൽ ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ആവർത്തിക്കില്ല. ഇന്ന് വൈകുന്നേരം പൂജയാണ്, ഒരു കുറവ് പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ജോലികളും പെർഫെക്റ്റ് ആയിരിക്കണം. ദയവ് ചെയ്ത് ബട്ടർ പോപ്കോൺസ് ഇവിടെ വേണ്ട, ഗ്രാമീസ് ടൈപ്പ് നോക്കി വാങ്ങണം. പൊക്കോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? നീ എപ്പോഴെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എനിവേ, ഇന്ന് വൈകുന്നേരം ശേഖറും ഫാമിലിയും വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ എങ്ങനെ മിസ്ബിഹേവ് ചെയ്താൽ ഞാൻ അത് സഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഈ കാര്യം ദേവനന്ദ നേരിട്ട് പറഞ്ഞു. കാരണം എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ന്യായീകരണവും ഇല്ല, ജസ്റ്റിഫിക്കേഷനും ഇല്ല. അവരുടെ മുമ്പിൽ ആവശ്യമില്ലാതെ വാ തുറക്കണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ പേടി എനിക്കുണ്ട്. അനിക പുതിയ ഓരോ പരിപാടികൾ ഒപ്പിക്കാൻ നിന്നാ മതിയായിരുന്നു. ഇതെന്റെ ദിയമോളുടെ ഫസ്റ്റ് പൂജയാ. നീ എന്തൊക്കെ ഈ പറയുന്നേ? ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ തലക്ക് വെളിവില്ലാതെ ആവുകയാണല്ലോ. കല്യാണം നടന്നത് ശിവന്റെയും അനികയുടെയും ആണ്. അതുകൊണ്ട് തന്നെ പിങ്കി, ഇത് അവരുടെ ആദ്യത്തെ ചടങ്ങുമാണ്. ആ തന്റേടി അനികയെ എനിക്ക് ഒരിക്കലും മരുമകളായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീയാ അനികയെ നിന്റെ മരുമോളായിട്ട് കാണണ്ട പിങ്കി. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ അമ്മയും ആ ദിയയെ ഈ വീട്ടിൽ മരുമോളായിട്ട് സ്വീകരിക്കുമെന്ന് നീ കരുതണ്ട. അതിനിപ്പോ എന്താ, വൈകുന്നേരത്തെ പൂജയ്ക്ക് ഒരുപാട് പേര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ദിയയല്ലേ നമ്മുടെ ശിവൻകുട്ടിയുടെ വൈഫ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചടങ്ങ് ദിയമോളുടെ കൂടെ ആഘോഷിക്കും. അനിക, സച്ചിന്റെ സ്ഥാനത്ത് ഊമറുവായിരുന്നെങ്കിലും
അപ്പോഴും അങ്ങനെ കല്ല് പോലെല്ലാം കണ്ടു നിൽക്കുമായിരുന്നു. ഈ ശിവനോ ബ്രോയ് സ്വന്തം കുടുംബത്തെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ലെന്ന് എന്ന് തെളിയിച്ചിരിക്കുക. മറ്റുള്ളവരുടെ വിഷമം ശിവൻ കാണുന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും തന്നെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുമ്പോ എനിക്ക് അതെല്ലാം തെറ്റാണെന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാറുണ്ട്. എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തും. ചില സമയത്ത് എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെ പോലും എതിർക്കും. മറ്റു ചിലപ്പോ നാട്ടുകാരെ എല്ലാം മുമ്പി വെച്ച് എന്നെ വല്ലാണ്ടങ്ങ് നാണം കെടുത്തു. ഇന്ന് സച്ചിന്റെ സ്ഥാനത്ത് ഓമ്രുവായിരുന്നെങ്കിലോ? അപ്പോഴും താൻ ഇതുപോലെ ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടു നിൽക്കുമായിരുന്നോ ശിവൻ? ഇല്ലല്ലോ, എന്റെ സച്ചിൻ നിരപരാധിയാന്ന് തനിക്കറിയാം. എന്നിട്ടും താനവൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞതും കേട്ടില്ല. കൊച്ചു കുഞ്ഞ എന്റെ സച്ചിൻ അവനിതെങ്ങനെ സഹിക്കും? പേടിച്ചു പോയി പോവും. തന്റെ മുന്നിൽ നിന്ന് അവൻ വിറക്കായിരുന്നു. എന്നിട്ടും തനിക്കൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വം അവിടെ വെച്ച് അവള് ഞങ്ങൾ എന്നാണും കെടുത്തായിരുന്നു. അതിലൊന്നും തനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അതെന്താ ശിവൻ? കൺമുൻപിൽ തെറ്റ് നടക്കുന്നത് സഹിക്കാത്ത വ്യക്തിക്ക് ഞങ്ങളോട് ചെയ്യുന്ന അന്യായം കാണാൻ കഴിയാതെ പോയതെന്താ? എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ താൻ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല. എന്നോട് പറ ശിവൻ, എന്താ താൻ മിണ്ടാഞ്ഞത്? എന്നോട് പറ, പ്ലീസ്. എന്ത് കാരണത്താലാണ് താൻ ഒന്നും മിണ്ടാതെ നിന്നെന്ന് പറ. അതിനെല്ലാം ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശിവനോ ബ്രോയ്ക്ക് സ്വന്തം കുടുംബത്തെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. താനിന്നും അത് തെളിയിച്ചു. മറ്റാരും ഒന്നുമല്ല. മറ്റുള്ളവരുടെ വിഷമം ശിവൻ ഒരിക്കലും കാണാൻ കഴിയില്ല. ശിവൻകുട്ടിക്ക് അത് പ്രശ്നവുമല്ല. അങ്ങനെ ഒടുവിൽ നീ എന്നെ അനുസരിക്കാൻ തീരുമാനിച്ചു. അനിക്കയുടെ സഹോദരനെ മാറ്റി നിർത്തി നീ നിന്റെ സ്വന്തം സഹോദരന്റെ മാനം കാത്തു. അത് വളരെ നല്ല തീരുമാനമായിരുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒരാൾ കാരണം എനിക്ക് ഒരു പാവത്തിനോട് തെറ്റ് ചെയ്യേണ്ടി വന്നിരിക്കും. ഞാൻ നിങ്ങളെ പേടിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഞാനിപ്പോ നിങ്ങളെ സഹിച്ചോണ്ടിരിക്കുക. സഹിക്കാനുള്ള ശക്തി എനിക്കില്ലാതായ പിന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ വാക്കുകൾ നീ കേൾക്കുന്നില്ലെങ്കിൽ ലോകത്തോട് മുഴുവൻ എനിക്ക് വിളിച്ചു പറയേണ്ടി വരും, ഓംകാര ദേവൻ ഒബ്രോയുടെ വളർത്തുമകൻ മാത്രമാണെന്നുള്ള സത്യം. അതോടെ നിന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ തകർന്നടിയും. അതെപ്പോഴും ഓർക്കുന്നത് വളരെ നന്നായിരിക്കും.
എന്നോട് നിനക്ക് ദേഷ്യമെന്ന് എനിക്കറിയാം സച്ചിൻ. ഈ വീട്ടിൽ താമസിക്കുന്നതിനായിട്ട് നീ ചില കണ്ടീഷൻസ് എല്ലാം പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും ഫുൾഫിൽ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. നിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് അതിനും കഴിഞ്ഞില്ല. ചേട്ടൻ ഒരു പ്രോമിസും തെറ്റിച്ചിട്ടില്ല. ചേട്ടൻ ചീത്തയല്ല, എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ചേട്ടനോട്. ചേട്ടൻ ഒത്തിരി നല്ലതാ സച്ചിൻ. അല്ലടാ, അങ്ങനല്ല സച്ചിൻ, ഞാൻ നല്ലവനൊന്നും അല്ല. ഞാൻ കാരണമല്ലേ നിനക്ക് ഞാൻ നിന്റെ മനസ്സ് വിഷമിപ്പിച്ചില്ല, നിന്റെ അനിക ചേച്ചിയുടെ മനസ്സും ഞാൻ വേദനിപ്പിച്ചില്ലേ, പിന്നെങ്ങനെ നല്ലവനാ? പക്ഷേ ചേട്ടൻ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലോ, വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ. എനിക്കെല്ലാം മനസ്സിലായി. എന്തറിയാന്ന്? എല്ലാ കാര്യവും. അത് ദിയച്ചേച്ചിയുടെ മമ്മി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ അവിടെ സൈഡിലുണ്ടായിരുന്നു. ഓം ചേട്ടന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാ ശിവൻചേട്ടൻ ഞങ്ങളുടെ സൈഡിൽ നിൽക്കാഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ അനിയച്ചേച്ചിയോട് ഇക്കാര്യം പറയണം. ചേച്ചി അത് മനസ്സിലാക്കിയ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ അനുസരിക്കൂ. നീ അറിഞ്ഞ ഈ കാര്യം മറ്റാരോടും നീ പറയരുത്. ഓക്കേ, നിന്റെ അനിയ ചേച്ചിയോട് പോലും പറയരുത്. ശരി, ഞാൻ പറയത്തില്ല. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. എന്റെ ദിയമോളും റെഡിയായി. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഈ പൂജയ്ക്കുള്ള എല്ലാ ചടങ്ങുകളും ചെയ്തു തീർക്കാൻ. അണ്ടർസ്റ്റാൻഡ്സ്? കണ്ടോ, എന്റെ ശിവൻകുട്ടി അനികയെ കൊണ്ടുവരില്ലെന്ന് ഞാൻ മോളോട് പറഞ്ഞില്ലേ?